ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, ക്രിസ്തുവിൽ ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന സഹോദരി സഹോദരന്മാരെ, കർത്തൃദാസന്മാരെ, ഒരു ദിവസം കൂടെ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ ഇരുന്ന് ദൈവകൃപയിൽ തിരുവെഴുത്തിൽ നിന്ന് പ്രാപിച്ച ദൈവത്തിൻ്റെ ആലോചനകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരു സുദിനം കൂടി ദൈവമായ കർത്താവ് തന്നതിന്, അതിനനുവദിച്ചതിന്, ആരോഗ്യവും ബലവും ഓർമ്മയും ശക്തിയും അഭിഷേകവും ഒക്കെ തന്നതിന്, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ രക്ഷിതാവും കർത്താവുമായ മഹാദൈവത്തിന് സ്തോത്രവും സ്തുതിയും പുകഴ്ചയും മഹത്വവും കരയറ്റിക്കൊണ്ട് നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ കർത്തൃസന്നിധിയിലിരുന്ന് വന്ദനം ചൊല്ലിക്കൊണ്ട് എല്ലാവിധ നന്മകൾക്കും എല്ലാ ഉപകാരങ്ങൾക്കും എല്ലാ വിശ്വസ്തതകൾക്കും കാരണഭൂതനായ കർത്താവിനെ മനധാരിൽ ധ്യാനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം വരേണ്ട നന്മകൾക്കൊരു കുറവും വരുത്തരുതേ. ദൈവീകമായിരിക്കുന്ന വഴിയിലൂടെ സഞ്ചരിച്ച് ദൈവത്തിൻ്റെ കൃപകൾ ആസ്വദിച്ച് ദൈവത്തിൻ്റെ സംരക്ഷണം അനുഭവിച്ച് ദൈവത്തെ പ്രസാദിപ്പിച്ച് സ്വർഗത്തിലെ ദൈവം ഇന്നത്തെ ദിവസം നമുക്ക് വേണ്ടി കരുതി വച്ചിരിക്കുന്ന, സംഗ്രഹിച്ചു വച്ചിരിക്കുന്ന സകല നന്മകളും ആവോളം അനുഭവിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ നമുക്കും നമ്മുടെ കുഞ്ഞുകുട്ടികൾക്കും മക്കൾക്കും ദൈവമായ കർത്താവ് കൃപ ചൊരിയട്ടെ എന്നുള്ള വിനീതമായ പ്രാർത്ഥനയോടെ ഇന്നും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തിരുവെഴുത്തിൽ നിന്ന് തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ദൂതിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. പ്രതീക്ഷ ദൈവസന്നിധിയിൽ അർപ്പിച്ചുകൊണ്ട് ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സുപരിചിതമായിരിക്കുന്നൊരു വാക്യത്തിലൂടെ ദൈവകൃപയ്ക്ക് തക്കവണ്ണം നമ്മുടെ ഇന്നത്തെ അവസ്ഥയും സന്ദർഭങ്ങളും അല്ല ആത്മീക ജീവിതത്തിൻ്റെ ഏറ്റവും അന്തസ്സുറ്റ കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനത്തിലെ 4:7 വായിച്ചുകൊണ്ടാണ് ചിന്തകൾക്ക് തുടക്കം കുറിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്യം പറയുന്നു. ഫിലിപ്പിയ ലേഖനം 4:7 വാക്യം ഇങ്ങനെയാണ്: എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തുവേശുവിങ്കൽ കാക്കും. വേദപുസ്തകത്തിലെ തന്നെ സുവർണവാക്യങ്ങൾ എന്നറിയപ്പെടുന്ന ചില വാക്യങ്ങൾ ആളുകളേറ്റവുമധികം ശ്രദ്ധിച്ചത്, ആളുകളേറ്റവുമധികം മനഃപ്പാഠം പഠിച്ചത്, ആളുകളേറ്റവുമധികം പ്രാവശ്യം പറഞ്ഞത്, പ്രഭാഷകർ ഏറ്റവും അധികം പ്രാവശ്യം ഒരുപക്ഷെ ഉപയോഗിക്കപ്പെട്ടതുമായിരിക്കുന്ന വാക്യങ്ങൾ വേദപുസ്തകത്തിനകത്തുണ്ട്. ചില അധ്യായങ്ങൾ, ചില പുസ്തകങ്ങൾ, ചില വാക്യങ്ങൾ ആഗണത്തിൽപ്പെടും. ഏറ്റവും അധികം കർത്തൃദാസന്മാരും ആത്മീയരായിരിക്കുന്ന ആളുകളും സാധാരണക്കാരായിരിക്കുന്ന വിശ്വാസഗണങ്ങളും ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ശ്രദ്ധിക്കപ്പെട്ട വാക്യമാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ഫിലിപ്പ്യർ 4:7. ആ വാക്യത്തിൻ്റെ ഉള്ളടക്കം ഇങ്ങനെയാണ്: സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നമ്മളെ കാക്കും. കുറച്ചുകൂടെ മലയാളിയുടെ സാധാരണ ഭാഷയെ പറഞ്ഞാൽ നമ്മുടെ ബുദ്ധിക്കൊക്കെ അപ്പുറമായി ദൈവത്തിൻ്റെ സമാധാനത്തിൽ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ സമാധാനത്തിനകത്ത് ദൈവമായ കർത്താവ് നമ്മളെ സൂക്ഷിക്കും എന്നതാണ് ആ വാക്യത്തിൻ്റെ വാക്യാംശത്തിൻ്റെ ഉള്ളടക്കം. ഫിലിപ്പർക്ക് ഈ ലേഖനമെഴുതുന്ന സമയത്ത് പൗലോസ് ഫിലിപ്പിയ സഭക്കാർ ഒരുപാട് കഷ്ടങ്ങളിൽ, ഒരുപാട് പ്രയാസങ്ങളിൽ, പൗലോസിൻ്റെ പ്രവൃത്തിയുടെ ആദ്യ കാലങ്ങളിൽ ഒത്തിരി പിന്തുണ കൊടുത്തു, ഒത്തിരി കൈത്താങ്ങൾ കൊടുത്തു. തുടക്കക്കാരനായിട്ട് പൗലോസ് തുടങ്ങിയ കാലഘട്ടങ്ങളിൽ സാമ്പത്തികമായിരിക്കുന്ന ബുദ്ധിമുട്ട് അദ്ദേഹത്തിൻ്റെ ആവശ്യമറിഞ്ഞ് ഫിലിപ്പിയ സഭക്കാർ പ്രവർത്തിച്ചു. അദ്ദേഹം പിന്നത്തേതിൽ ലേഖനം എഴുതുമ്പോൾ ഒട്ടും മറച്ചു വയ്ക്കാതെ പറഞ്ഞു, ആരംഭകാലത്ത് പല ആളുകളും ഒന്നും ചെയ്തില്ല. അറിയപ്പെട്ട ആളുകൾ, ആദ്യകാല പ്രവർത്തനത്തിലൂടെ കർത്താവിങ്കിലേക്ക് വന്ന ആളുകളൊക്കെ മാറി നിന്നപ്പോൾ നിങ്ങളാണ് എന്നോട് കൂട്ടായ്മയുടെ വലങ്കരം തന്ന് ഈ വക കാര്യത്തിൽ, അഥവാ വരവ് ചെലവ് കാര്യത്തിൽ എന്നെ ഒത്തിരി സഹായിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ഫിലിപ്പിയ ലേഖനം ഏറെക്കുറെ പൗലോസ് എഴുതി അവസാനിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോഴാണ് ഈ വാക്യം ഇവിടെ വന്നത്. ആവർത്തിച്ച് ഈ 4:7 വരുന്നൊരു പ്രയോഗമുണ്ട്: ബുദ്ധിമുട്ട്, ബുദ്ധിമുട്ട്, ബുദ്ധിമുട്ട് എന്നുള്ള പ്രയോഗം. ഞാൻ എല്ലാ വാക്യങ്ങളും പറയുന്നില്ല, റെഫറൻസ് വേണമെങ്കിൽ നിങ്ങൾ പഠിക്കുന്നവരാണെങ്കിൽ പറയാം. 11 ബുദ്ധിമുട്ടെന്നുള്ള വാക്യമുണ്ട്, 12 ബുദ്ധിമുട്ടെന്നുള്ള വാക്യമുണ്ട്, 16 ബുദ്ധിമുട്ടെന്നുള്ള വാക്കുണ്ട്. എല്ലാറ്റിലും ഉപരി 19 ഒന്ന് വായിച്ച് കേൾക്കേണ്ടത് തന്നെയാണ്. 19 പറയുന്നു: എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്തവണ്ണം ക്രിസ്തുവേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ബുദ്ധിമുട്ട് തീർത്തു തരുന്ന ദൈവം. ബുദ്ധിമുട്ട് എന്ന് പറയുന്ന വാക്ക് ഒരുപക്ഷെ ഡിക്ഷണറി എക്സ്പ്ലനേഷൻ ആയിരിക്കുകയല്ല ഞാൻ പറയുന്നത്. സാധാരണ ബുദ്ധിക്കകത്ത് നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ രണ്ട് വാക്കുകളാണ്: ബുദ്ധിമുട്ട്, മുട്ട് എന്നുള്ള വാക്ക് സാധാരണ വരുന്നത് ബ്ലോക്കാകുക. മുട്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മനസ്സിലായോ? ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ അത് ഒരു സംഭവം ബ്ലോക്കായി, ജാമായി, അതിനപ്പുറത്തേക്ക് ഒന്നും ചലിക്കാൻ പറ്റാത്ത സ്ഥിതിയായി. നമുക്ക് ഈ ബുദ്ധി
ബ്ലോക്കായി. അതാണ് ശരിക്കും പറഞ്ഞ ബുദ്ധിമുട്ടെന്നുള്ള വാക്കിൻ്റെ നമുക്ക് മനസ്സിലാകുന്ന ഒരർത്ഥം. സാധാരണ എപ്പോഴും പറയുന്നതാണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ട്. പക്ഷെ എൻ്റെ അർത്ഥം ഇതാണ്, ബുദ്ധി ബ്ലോക്കായി. നമുക്ക് ഈ ബുദ്ധി ഉള്ളത് കൊണ്ടായി പ്രശ്നം മുഴുവൻ കേട്ടോ. ഒരർത്ഥത്തിൽ പറഞ്ഞ് അതിൻ്റെ അർത്ഥം ബുദ്ധി വേണ്ടെന്നല്ല. സാധാരണ ബുദ്ധി വികസിക്കാത്ത ആളുകൾ, ബുദ്ധി അത്രയും ഫലിക്കാത്ത ആളുകൾ, അങ്ങനെയുള്ള ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ച് യാതൊരു ടെൻഷനും ഇല്ല. അവരെ സംബന്ധിച്ച് നാളെക്കുറിച്ച് വിചാരമില്ല. അവരെ സംബന്ധിച്ച് കടം മേടിച്ചെന്നോ കടം കൊടുത്തുന്നോ തുണി കൊടുത്തുന്നോ അല്ലെങ്കിൽ കടപ്പാടുകളും ബന്ധങ്ങളും നിർവഹിച്ചെന്നോ ഇതൊന്നും ബുദ്ധിയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, സുബോധമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ വാക്ക് ഉപയോഗിച്ചോട്ടെ, യേശു ഉപയോഗിച്ചതാണ് മന്ദബുദ്ധികൾ എന്നൊരു വാക്ക് ലൂക്കോസ് 24 ഉപയോഗിച്ചിട്ടില്ലേ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം യാതൊരു വിധ ടെൻഷനും ഇല്ല. കാരണം എന്താ, അവർ ബുദ്ധിയാണ് വാസ്തവത്തിൽ നമ്മളെ നമ്മളാക്കി മാറ്റുന്നതിൻ്റെ ഒരു ഘടകം. അപ്പോൾ നമുക്ക് ബുദ്ധി ഉള്ളത് കൊണ്ടാണ്, അതുകൊണ്ടാണ് ബുദ്ധി സജീവമായിരിക്കുന്നത് കൊണ്ടാണ്, ബുദ്ധി ഭയങ്കരമായിരിക്കുന്ന പ്രബലമായിരിക്കുന്നത് കൊണ്ടാണ് നാളെക്കുറിച്ചുള്ള ചിന്ത. ദൈവമേ, നാളെ ഫീസ് അടയ്ക്കണമല്ലോ, നാളെ കറണ്ട് കാശ് അടയ്ക്കണമല്ലോ, നാളെ വണ്ടിയുടെ സി സി അടയ്ക്കേണ്ട ദിവസമാണല്ലോ, നാളെ പരീക്ഷയാണല്ലോ, അല്ലെങ്കിൽ കർത്താവേ എൻ്റെ കാര്യം ഇങ്ങനെ സംഭവിച്ചിരിക്കുകയാണല്ലോ, ഞാൻ ആകെപ്പാടെ ആടി ഉലയുകയാണല്ലോ, എൻ്റെ കർത്താവേ എനിക്ക് പ്രതീക്ഷിക്കുന്നത് നടക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ചിന്ത വരുന്നത് ബുദ്ധി സജീവമായിരിക്കുന്നത് കൊണ്ടാണ്. അതൊരു ഭയങ്കര അനുഗ്രഹമാട്ടോ. ചില ആളുകൾക്ക് ഒന്നിനെക്കുറിച്ചും വിചാരം എന്ന് പറഞ്ഞ് ആകെപ്പാടെ അങ്ങോട്ട് ബോധിച്ചതുപോലെ നടക്കുകയാണ്. വീട്ടിലെ വിഷയങ്ങൾ, ഞെരുക്കങ്ങൾ, സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊന്നും ചിന്തയില്ല. ചിലർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, രാവിലെ അലക്കി തേച്ച ഒരു ഉടുപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇറങ്ങും, ഏഹേ വീട്ടിലിങ്ങനെ ഒരു പ്രശ്നമുണ്ടെന്നോ നാളത്തേക്ക് അരിയുണ്ടോയെന്നോ ചെറുക്കൻ്റെ കാര്യം നടന്നോന്നോ അവൻ ഏത് വഴിക്ക് പോയെന്നോ അവൻ തിരിച്ചു വന്നോന്നോ പഠിക്കുന്നുണ്ടോയെന്നോ ഈ പിള്ളേരെങ്ങനെ പഠിച്ചെന്നോ ഇതൊന്നും ചിന്തിക്കാത്ത ചില സിംപിളന്മാരുണ്ട് വീട്ടുകളിൽ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ. എന്ന് പറഞ്ഞാൽ അവരവരുടേതായ ലോകത്തിലാണ്. എന്നാൽ ആകുലതകൾ ഏറ്റവും അധികം വരുന്നത് ബുദ്ധി ഫംഗ്ഷനിലായിരിക്കുന്നതുകൊണ്ടാണ്. നമ്മുടെ ബുദ്ധി പറയും നാളെ എന്തോ ചെയ്യും, ഇങ്ങനെ പോയാൽ എന്തോ ചെയ്യും, പ്രാർത്ഥിച്ചാൽ മാത്രം മതിയോ, ഇതുകൊണ്ടാണ്. ഒരു കണക്കിനത് അനുഗ്രഹമാണ്. അപ്പോൾ തന്നെ ഈ വാക്യത്തിനകത്ത് പൗലോസ് ഈ അധ്യായത്തിനകത്ത് പ്രയോഗിക്കുന്ന ചില കാര്യങ്ങൾ നിങ്ങളോട് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ബുദ്ധി എന്ന് പറയുന്ന സംഭവമുണ്ട്, അത് ബ്ലോക്കാവുക. ഇന്നത് കേട്ടോണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ബുദ്ധി ഫ്ലോ ആയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്, കാര്യങ്ങൾ എടുത്തു വെക്കുന്നത്, വൈകുന്നേരത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ നാളത്തേക്കുള്ള ഇപ്പോൾ നേരം വെളുത്തു രാവിലെ മുതലൊരു കാര്യങ്ങൾ ചെയ്തു, ഇന്ന് ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അവർക്ക് വേണ്ടി കരുതലുണ്ടാക്കുന്നു, അവർക്ക് പർച്ചേസ് ചെയ്യുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു പോകുന്നു, ബുദ്ധി നമ്മുടെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടാണ്. പക്ഷെ നമ്മുടെ കയ്യിൽ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമല്ലാതെയാകുമ്പോൾ ബുദ്ധി ബ്ലോക്കായി നിൽക്കുന്നു, ബുദ്ധി മുന്നോട്ട് മൂവ് ചെയ്യുന്നില്ല, ബുദ്ധിക്കൊന്നും ചെയ്യാനില്ല, ബുദ്ധിക്ക് പോകാൻ വഴിയില്ല, ബുദ്ധി അടഞ്ഞു, ബുദ്ധിക്ക് വേ നോ വേ എന്ന് പറഞ്ഞാൽ ബുദ്ധി ബ്ലോക്കായി. അവിടെയാണ് ബുദ്ധിമുട്ട് എന്ന മലയാളിയുടെ സുപരിചിത വാക്യത്തിൻ്റെ പ്രാധാന്യത. ബുദ്ധി ചലിക്കുന്നില്ല. അപ്പോഴാണ് എന്ത് പാസ്റ്റർ എന്തോ ചെയ്യുന്നറിയില്ല. കാരണം എന്താ, ബുദ്ധി ബ്ലോക്കായില്ലെങ്കിൽ നമുക്കറിയാം എന്തോ ചെയ്യണമെന്ന്. എന്തോ ചെയ്യേണ്ടു എന്നറിയാതെ വരുന്നത് ബുദ്ധിയുടെ കയ്യിൽ യാതൊരു നമ്മെ സഹായിക്കാൻ, നമ്മെ മുന്നോട്ട് നയിക്കാൻ, നമ്മെ നടത്താൻ ബുദ്ധിയുടെ കൈവശം യാതൊരു സാധ്യതയും ഇല്ലാതെ വരുമ്പോഴാണ് ബുദ്ധിമുട്ടാകുന്നത്. ബുദ്ധിമുട്ടായി ജീവിതം, ബുദ്ധിമുട്ടായി കുഞ്ഞുങ്ങളെ വളർത്തൊരു ബുദ്ധിമുട്ടായി, ആത്മീക ജീവിതം ഒരു ബുദ്ധിമുട്ടായി, ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാനൊരു ബുദ്ധിമുട്ടായി, ഇങ്ങേരുടെ കൂടെ ജീവിക്കുന്നൊരു ബുദ്ധിമുട്ടായി, അല്ലേ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നൊരു ബുദ്ധിമുട്ടായി. കാരണം എന്താ, ബുദ്ധിക്ക് പറഞ്ഞു തരാനൊന്നുമില്ല, ബുദ്ധിക്ക് പറഞ്ഞു തരാനൊന്നുമില്ല. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സാഹിത്യം പഠിപ്പിക്കുകയല്ല, ഞാൻ നിങ്ങളെ അല്ലെങ്കിൽ സ്തോത്രം സാധാരണ നിലവാരത്തിലുള്ള ഏതെങ്കിലും കാര്യങ്ങൾ മാനുഷികമായി പഠിപ്പിക്കുകയല്ല, നിങ്ങളുടെ മുമ്പിലെ ചില കാര്യങ്ങൾക്ക് ഇന്ന് വേദപുസ്തകം പരിഹാരം പറയുന്ന കാര്യം നിങ്ങളെ ചൂണ്ടിക്കാണിക്കുക. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു, നിങ്ങളങ്ങനെ ഒരു പ്രയാസത്തിലാണോ? നിങ്ങളോട് നിങ്ങളുടെ ബുദ്ധിക്ക് പറഞ്ഞു തരാനൊന്നുമില്ലേ? ഇപ്പം നമ്മളെ ഉപദേശിക്കാൻ വേണ്ടി മറ്റൊരാളുടെ ബുദ്ധി നമ്മൾ ഉപയോഗിക്കും. ഇപ്പോൾ ഞാൻ പറയാം, നിങ്ങൾ ഒരു വഴിയില്ലാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിയുണ്ട്, നിങ്ങളുടെ ബുദ്ധിക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റാതെയായി, അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ചെന്ന് വിചാരിച്ചു. എൻ്റെ ഷായ് പാസ്റ്റർ എന്തോ ചെയ്യുന്നറിയില്ല പാസ്റ്ററെ, ഞാൻ പാസ്റ്റർ ഇന്നലെ മുതലേ വിളിക്കുന്നതാണ്. അപ്പോൾ എന്നോട് ചോദിക്കുന്നത് എൻ്റെ ബുദ്ധിക്ക് നിങ്ങളോട് വല്ലതും പറയാനുണ്ടോ? അതാണ് ബുദ്ധിയാണല്ലോ എന്തെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇപ്പം എനിക്ക് എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടോ എൻ്റെ അനുഭവം കൊണ്ടോ എൻ്റെ പഠനം കൊണ്ടോ എൻ്റെ ചിന്തയ്ക്കകത്ത് കിടക്കുന്ന എന്തെങ്കിലും കാര്യം കൊണ്ടോ നിങ്ങളെ, അപ്പം നിങ്ങളുടെ ബുദ്ധി ഓൾറെഡി ബ്ലോക്കായി, അപ്പോൾ പിന്നെ എന്ത് ചെയ്യും, മറ്റൊരാളെ നമ്മൾ വിളിക്കുകയാണ്.
ഈ കാര്യം നാളെ എനിക്ക് ഇച്ചിരി പൈസയുടെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ബുദ്ധി പറയുകയാണ്, എൻ്റെ കയ്യിലില്ല, ഞാൻ വേറൊരാളെ കുറിച്ച് പറയാം. അപ്പോൾ ബുദ്ധികൾ തമ്മിൽ ഭയങ്കരമായിരിക്കുന്ന ഒരു ഒരു കോർപ്പറേഷൻ, ഒരു സഹകരണത്തിലൂടെ പോകുമ്പോൾ മുമ്പോട്ടൊക്കെ പോയിക്കുന്നത് ഓക്കെ. നമ്മൾ അത്രയും അത്രയും സജീവമാക്കുന്നില്ല. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളോട് ബുദ്ധി പറയാൻ തുടങ്ങി, എന്തിനാ ജീവിക്കുന്നത്? ഇനി നിനക്ക് എന്തെങ്കിലും വഴിയുണ്ടോ? ഇത്രയും കാലം പ്രാർത്ഥിച്ചില്ലേ? ബുദ്ധി വഴിയടഞ്ഞ് നിൽക്കുക. അങ്ങനെ ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടോ? കുഴപ്പമൊന്നുമില്ല പാസ്റ്ററെ, ഫ്രീ ആയിട്ട് പോകുന്നു, നോ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഓക്കെ, നല്ല കാര്യം. അങ്ങനെയുള്ളവരെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ഈ ഗ്രൂപ്പിനകത്ത് 10,000 ആളുകളുടെ ഇടയിൽ ദൈവാത്മാവ് ഇന്ന് രാവിലെ എന്നോട് പറഞ്ഞു, അവരുടെ ബുദ്ധിക്ക് അവരോട് പറയാനൊന്നുമില്ല. അവരുടെ വിഷയത്തിൽ അവരനുഭവിക്കുന്ന വേദനയിൽ ഇനി അവരുടെ ബുദ്ധിക്ക് അവരോട് പറയാനൊന്നുമില്ല. ബുദ്ധി ബ്ലോക്കായി നിൽക്കുക എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധിയായെന്നോ സ്റ്റക്കായെന്നല്ല. ഈ വിഷയത്തിൽ ബുദ്ധിക്കൊന്നും ചെയ്യാനില്ല, ഈ വിഷയത്തിലൊന്നും ചെയ്യാനില്ല. അങ്ങനെ നമ്മുടെ ബുദ്ധി മുമ്പിൽ വലിയ കൽക്കെട്ടിൻ്റെ മുമ്പിൽ പോയി നിൽക്കുന്നത് പോലെ തടസ്സം നിൽക്കുക, നമ്മുടെ മുമ്പിൽ കണ്ണടച്ച് കാട്ടുക, ഐ ആം സോറി എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയില്ല. ബുദ്ധിക്ക് നമ്മളെ ഒത്തിരി സഹായിക്കാൻ കഴിയും. ബുദ്ധിയാണ് നമ്മളെ രക്ഷപ്പെടുത്തി വിട്ടത് പല കാര്യത്തിനകത്ത്. സ്തോത്രം. പെട്ടെന്ന് ബുദ്ധി ഉപയോഗിച്ചതുകൊണ്ടാണ് നമ്മൾ പല ട്രാപ്പിൽ വീഴാതിരുന്നത്, അപകടത്തിൽ പെടാതിരുന്നത്. ഒത്തിരി പ്രാവശ്യം നമ്മെ ഹെൽപ്പ് ചെയ്ത നമ്മുടെ ബുദ്ധിക്ക് ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന ഈ വിഷയത്തിൽ ഒന്നും ചെയ്യാനില്ല. അവിടെയാണ് ബുദ്ധിമുട്ട്, ബുദ്ധിമുട്ട് എന്ന വാക്ക് വരുന്നത്. നിങ്ങൾ ബുദ്ധിമുട്ടിലാണ് സഹോദരങ്ങളെ. ഏതെങ്കിലും വിഷയത്തിൽ ഞാൻ പറയുന്നത് ഇന്നൊന്ന് ഇരുത്തി ചിന്തിച്ചേ. നിങ്ങൾ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ബുദ്ധിമുട്ടെന്ന് പറയുന്ന സാധാരണ വാക്കിനെ അങ്ങനെ നിങ്ങളങ്ങ് അവഗണിക്കാതെ ആ വാക്കിൻ്റെ ആഴങ്ങൾ നിങ്ങൾ നോക്ക്. നിങ്ങളുടെ ബുദ്ധി നിങ്ങളെ സഹായിക്കാൻ പറ്റാത്ത സ്ഥിതിയിലായോ? നിങ്ങളുടെ വിഷയത്തിന്മേൽ ബുദ്ധിക്ക് നിങ്ങളോട് ഒന്നും ചെയ്യാനില്ലാത്ത സ്ഥിതിയിലായി നിന്നുകൊണ്ട് ബുദ്ധി നിങ്ങളെ കണ്ണടച്ച് കാട്ടുവാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇന്ന് ആധാരമായി വായിച്ച 4:7 വാക്യം കണ്ടോ? ആ വാക്യത്തിൽ പറയുന്നു സകല ബുദ്ധിയെയും എന്ന് പറഞ്ഞ അർത്ഥം എന്താ? നമ്മുടെ ബുദ്ധിയുണ്ട്, നിങ്ങൾ എന്നെ വിളിച്ചു, എന്നെ വിളിച്ചിട്ട് ഒക്കാത്തന്നെ വില എന്നേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരാൾ, എല്ലാവരും കുടിച്ചപ്പോൾ 5-8 ബുദ്ധികൾ നോക്കിയിട്ടും, നിങ്ങളുടെ വീട്ടിലെ അപ്പൻ അമ്മ, നിങ്ങളുടെ സഹോദരങ്ങൾ, നിങ്ങളുടെ മെൻറ്റർ, നിങ്ങളുടെ പാസ്റ്റർ, നിങ്ങളുടെ ഇടയൻ ആരൊക്കെയാണോ ഇവരുടെ എല്ലാവരുടെയും കൂടി ബുദ്ധി നോക്കിയിട്ടും നിങ്ങളുടെ വിഷയത്തിൻ്റെ ബ്ലോക്ക് മാറ്റിവിടാൻ പറ്റുന്നില്ല. സകല ബുദ്ധി എന്ന് പറഞ്ഞാൽ പല ബുദ്ധികൾ, അതെല്ലാം കൂടി ചേർന്ന് നോക്കി, പലരും നോക്കി, പലരുടെ ബുദ്ധികൾ ഒരുമിച്ച് ഉപയോഗിച്ച് നോക്കി, മുന്നോട്ട് പോക്ക് നടക്കുന്നില്ല. കുറേ നാളായിട്ട് പലരെ വിളിച്ചു, പലരെ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു, പലരോട് ആലോചന ചോദിച്ചു, പല ബുദ്ധികൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയിട്ട് നടക്കാതിരിക്കുക. ഇനി വഴിയില്ലെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചാവാൻ വരട്ടെ. ദേ പൗലോസ് പറയുന്ന വാക്കുകൊണ്ട് 4:7 എന്തെഴുതിയിരിക്കുന്നത്? ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. ഇനിയിപ്പോൾ എന്ത് ചെയ്യണം? ഇനി നിങ്ങളുടെ ബുദ്ധി സ്റ്റക്കായിരിക്കുന്നു, ഇനിയിപ്പോൾ വിചാരപ്പെടരുത്, വിചാരപ്പെട്ട പിന്നെ നമ്മുടെ ബുദ്ധി ബ്ലോക്കാകുമ്പോൾ മൈൻഡ് ഇങ്ങനെ വിചാരപ്പെട്ടുകൊണ്ടിരിക്കും, എൻ്റെ ദൈവമേ, വിചാരപ്പെടരുത്. അവിടെ നമ്മൾ മനഃപൂർവ്വമായിട്ട് വിചാരപ്പെടരുത്. വിചാരപ്പെടാതെ എങ്ങനെ ഇരുന്നാലോ പാസ്റ്ററെ? അപ്പോഴാണ് അടുത്ത പ്രയോഗം എഴുതിയിരിക്കുന്നത്. ഒന്നിനെക്കുറിച്ചും വിചാരം, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക. ബുദ്ധിക്കൊന്നും ചെയ്യാനില്ലാതെ ആകുമ്പോൾ, മറ്റു പലരുടെയും സഹായം കൊണ്ടൊന്നും ചെയ്യാനില്ലാതെ ആകുമ്പോൾ നിങ്ങൾ വിചാരപ്പെടരുത്. പിന്നെയോ, ആ സമയത്ത് നിങ്ങൾ ദൈവത്തോട് കൂടെ കൂടെ സ്തോത്രം, സ്തോത്രം, കർത്താവേ എൻ്റെ ബുദ്ധിയിലൊന്നുമില്ലല്ലോ, എന്തു ചെയ്യണമെന്ന് അറിയില്ലല്ലോ, നാളെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ലല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തോട് നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം എന്ന് മലയാളത്തിൽ കൊടുത്തിരിക്കുന്ന ആ വാക്കിന് ഇംഗ്ലീഷിൽ ഒരു വേർഷൻ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, പീസ് ഓഫ് ഗോഡ് ദാറ്റ് സർപ്പാസസ് ഓൾ അണ്ടർസ്റ്റാൻഡിങ്. സർപ്പാസസ് എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ ഡിക്ഷണറി മീനിങ് ഇങ്ങനെയാണ്, കടത്തി വെട്ടുന്ന, പറയില്ലേ എല്ലാറ്റിനെയും കടത്തി വെട്ടിക്കളഞ്ഞു എന്ന് പറയില്ലേ, കടത്തി വെട്ടുന്ന, കവച്ചു വയ്ക്കുന്ന, വെല്ലുന്ന എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി, പ്രാർത്ഥന ബുദ്ധി ബ്ലോക്കായി നിൽക്കുമ്പോൾ, ശാസ്ത്രലോകം ഒന്നും ചെയ്യാനില്ലാതെ നിൽക്കുമ്പോൾ, പണക്കൊണ്ട് സഹായിക്കുന്ന പണ മുതലാളിമാർക്ക് ഒന്നും ചെയ്യാനില്ലാതിരിക്കുമ്പോൾ, വൈദ്യശാസ്ത്ര വഴിമുട്ടി നിൽക്കുമ്പോൾ, നിങ്ങളുടെ മെൻറ്ററോ നിങ്ങളുടെ സഹായകരോ നിങ്ങളെ ഒത്തിരി ഒത്തിരി സ്നേഹിച്ചവരുടെ സ്നേഹമോ ഒന്നും ചെയ്യാനില്ലാതെ അവരുടെ ബുദ്ധി ബ്ലോക്കായി നിൽക്കുമ്പോൾ, ആ സകല ബുദ്ധിയെയും കടത്തി വെട്ടുന്ന ഒന്നുണ്ട്. ബുദ്ധി കൊണ്ട് ജീവിതം തീരുന്നില്ല. ആത്മീകൻ്റെ ജീവിതം, ഭക്തൻ്റെ ജീവിതം, പ്രാർത്ഥിക്കുന്നവൻ്റെ ജീവിതം, ദൈവമുള്ളവൻ്റെ ജീവിതം ബുദ്ധിക്കകത്ത് ഒതുക്കി വച്ചിരിക്കുകയല്ല,
ബുദ്ധിയുടെ അണ്ടർ ലെവലിൽ നിൽക്കുകയല്ല. പിന്നെയോ അവൻ്റെ ജീവിതം പ്രശ്നങ്ങൾ വഴിമുട്ടുമ്പോൾ അവനവനെ കടത്തിവെട്ടും, മീതെ പറക്കും എന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ്യ. ആ വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നു. നിങ്ങളുടെ ബുദ്ധി ഇങ്ങനെ താഴെ, ഞാനിങ്ങനെയാണ് ഒരു ഉദാഹരണം പറയുന്നത്, നിങ്ങളുടെ നിങ്ങൾക്ക് സംഭവിക്കുന്നു വിചാരിച്ചു നോക്കി, നിങ്ങൾക്ക് എമർജൻസി ആയിട്ട് സ്തോത്രം നിങ്ങൾക്ക് പോകണം. ഇപ്പോൾ ചിലയിടത്തൊക്കെ ഇമാജിനേഷൻ ആണോ എന്ന് എനിക്കറിയില്ല. റോഡ് ഭയങ്കര ബ്ലോക്ക്, സ്തോത്രം, ഒരര കിലോമീറ്റർ റോഡ് ജാമായി കിടക്കുക ഹൈവേ. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ വണ്ടി പുറകിൽ വന്നു, നിങ്ങൾക്ക് പോകണം. അപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങളും സാധാരണ നിലവാരത്തിലാണെങ്കിൽ പുറകിൽ കിടക്കുന്ന ആൾ എത്ര ഹോൺ അടിച്ചാലും സാധാരണ സംഭവിക്കുന്ന കിക്കിക്കിക്കീന്ന് അടിച്ചാലും നമ്മൾ പറയും, എന്തുവാടോ മുമ്പിൽ വണ്ടി കിടക്കുമല്ലേ, എങ്ങനെ പോകണം എങ്ങനെ ചോദിക്കും. പക്ഷേ നിങ്ങളുടെ വണ്ടിക്ക് വേറൊരു സിസ്റ്റം ഉണ്ടെന്ന് വിചാരിച്ചേ, നിങ്ങൾ വേറൊരു ഗിയറിലേക്ക് ഇടുമ്പോഴത്തേക്ക് നിങ്ങളുടെ വണ്ടി നിന്നിടത്തുനിന്ന് പൊങ്ങുന്നു, ഈ മുമ്പിൽ കിടക്കുന്ന സകല വണ്ടികളുടെ മീതെ പറന്ന് ബ്ലോക്കിനപ്പുറം ചെന്ന് ഇറങ്ങുന്നു. പറ്റുമോ ഇമാജിനേഷൻ നട ചിലപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. വിഷയങ്ങളുടെ മീതെ പറന്ന് നിന്നെ അപ്പുറം കൊണ്ടെത്തിക്കുന്നു. ഏത് ദൈവസമാധാനം, ദൈവസമാധാനം, ദൈവസമാധാനം. നിന്റെ ബുദ്ധി നിന്റെ സമാധാനം കൂടി റിലേറ്റഡ് ആണ്. നിന്റെ ബുദ്ധി ബ്ലോക്കായാൽ നിന്റെ സമാധാനം സ്റ്റക്കാവും. അങ്ങനെയാണല്ലോ സംഭവിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യും, നീ ദൈവമുള്ള ആളാണെങ്കിൽ, നിന്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ, നിന്നെ ദൈവം നടത്തുന്നു എങ്കിൽ, നീ സകല ബ്ലോക്കിൻ്റെ മോളിലൂടെ, ബുദ്ധി മുട്ടി നിൽക്കുന്ന വഴിയടഞ്ഞു നിൽക്കുന്നതിൻ്റെ മോളിലൂടെ മീതെ പറന്ന് അതിനെ കവച്ചു വെച്ച്, അതിനെ കടത്തി വെട്ടി, അതിനെ വെല്ലുന്ന നിലവാരത്തിൽ മീതെ പറന്ന് അപ്രചാടുന്നു. ഹല്ലേലൂയ. അങ്ങനെ സംഭവിക്കുമെന്ന പൗലോസ് എഴുതിയിരിക്കുന്നത്. വ്യാഖ്യാനം വല്ലതും മനസ്സിലായോ? ചുമ്മാ നാല് വാക്യം മനഃപ്പാഠം പഠിച്ചിട്ട് നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുകയല്ല, ഇതിൻ്റെ ആഴത്തിൽ, ഇതിൻ്റെ കണ്ണായ കാര്യം. ഞാനിതെൻ്റെ പൊന്നെ, ഞാനെങ്ങൊന്നും തപ്പിയെടുത്താല്ല കേട്ടോ. രാവിലെ ഇരുന്ന് ഇങ്ങനെ വചനം വായിക്കുമ്പോൾ ഈ വാക്കുകളുടെ ദൈവം ഹൃദ്യമാണ്. അതിൻ്റെ കർത്താവിനോട് ഞാൻ ആയിരം ആയിരം നന്ദി പറയുന്ന ഒരു കാര്യമാണ്. ഈ വചനത്തിനകത്ത് അത്ഭുതമുണ്ടെന്ന് ഞാൻ എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ കേട്ടു. അന്ന് മുതൽ ഞാൻ കർത്താവിൻ്റെ കാലേ കിടന്ന് കരയും. ഇതിനകത്ത് ഈ വാക്യങ്ങൾക്കകത്ത് അത്ഭുതമുണ്ടെങ്കിൽ അതിൻ്റെ പുറന്തോട് പൊട്ടിച്ച് എന്നെ അത്ഭുതമൊന്ന് കാണിച്ചതാണ്. ഇന്നും ഞാൻ എന്നിൽ തന്നെ ആശ്ചര്യപ്പെടുന്നു. എല്ലാ ബുദ്ധിക്കും മീതെ പറക്കുന്ന ഒരു സമാധാനം നിന്നിൽ വാഴുന്നുണ്ട്, നിന്നെ ഭരിക്കുന്നുണ്ട്, നിന്നെ അമ്പയർ ചെയ്യുന്നുണ്ട്. നിന്നെ സകല തടസ്സങ്ങളുടെ മീതെ കൂടെ പറപ്പിച്ച്, അതിനെ കവച്ച് വെച്ച്, കടത്തി വെട്ടി, അതിനെ സർപ്പാസ് ചെയ്യിപ്പിച്ച് അപ്പുറം കൊണ്ടെന്ന് എന്നെ അനുഗ്രഹിക്കും. വിശ്വസിച്ചേ, ഈ ഡിസംബറിനുള്ളിൽ ഇതൊക്കെ നടക്കണം. ഇത് ചുമ്മാ പെരിപ്പിച്ച് പറയിപ്പിച്ച് വലിയ പുള്ളിയാണെന്ന് കാണിക്കാനല്ല, ഇത് നിങ്ങളിൽ സംഭവിക്കണം. ബ്ലോക്കായി കിടക്കുന്ന ചില വിഷയങ്ങളെ പറന്നപ്പുറം ചാടി നമ്മൾ മൂവ് ചെയ്യണം, മൂവ് ചെയ്യണം. ദൈവം ചെയ്യും. സകല ബുദ്ധിയായും കവിയുന്ന ദൈവസമാധാനം നിങ്ങളെ കാക്കും, ബുദ്ധിമുട്ട് തീർക്കും. ഈ ദൈവം വലിയവൻ. അതാണ് ആത്മീയ ജീവിതം. ആളുകൾ അമ്പരക്കും, എങ്ങനെ നീ ഇപ്പുറം എത്തിയെന്ന് വിചാരിക്കും. നടക്കുന്നേ, ബുദ്ധി ബ്ലോക്കായി നിൽക്കട്ടെ, നമുക്കതിനെ മീതെ പറക്കാം. ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ ചിറകുകൊണ്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ക്രിസ്തീയ ജീവിതത്തിനൊക്കെ ഇത്രയും മാനവും ആഴവും പരപ്പും ഉണ്ടെന്ന് ഞങ്ങൾ ഓരോ ദിവസവും അറിയുന്നുള്ളൂ കർത്താവേ. ഇന്ന് ഞങ്ങളിത് അറിയുന്നു. ബുദ്ധി വഴിയടഞ്ഞ് നിൽക്കുമ്പോൾ അതിന് മീതെ കൂടി കടത്തി വെട്ടി ഞങ്ങളെ കൊണ്ടുപോകുന്നൊരു കൃപയുണ്ട്, ഒരു സമാധാനമുണ്ട്, ഒരു ശക്തിയുണ്ട്, ഒരു പരിശുദ്ധാത്മാവുണ്ട്. അത് ഞങ്ങൾ അറിഞ്ഞു ഇന്ന്. അതിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ വാക്കുകൾക്ക് നന്ദി. കൃപ കൊണ്ട് നിറയ്ക്കണം, ദൈവം പ്രവർത്തിക്കണം. നിൻ്റെ മക്കളുടെ ബുദ്ധിമുട്ടൊക്കെയും ഈ വിധത്തിൽ തീർത്തു കൊടുക്കണം, അവരെ അപ്പുറം കടത്തി വിടണം. ദൈവം അത് ചെയ്യും. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവാം ദൈവമേ. ആമേൻ.